അസ്ഥിത്വ ദുഃഖം പേറുന്ന, ലോകത്ത് തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന, കഞ്ചാവിൻ്റെയും ചരസിൻ്റെയും ഭാങ്കിൻ്റെയും ഒക്കെ ലഹരിയിൽ ജീവിതമെന്ന നിരർത്ഥകതയുടെ പാണ്ടക്കെട്ടുമായി ഹരിദ്വാറിലെ മണിമുഴക്കങ്ങൾക്കിടയിലൂടെ അലയുന്ന രമേശിൻ്റെ കഥയാണിത്. അയാളുടെ ജീവിത കാഴ്ചയാണിത്. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന രമേശ് അപ്രതീക്ഷിതമായി 3 ദിവസത്തെ അവധി ലഭിക്കുമ്പോൾ ആ ദിനങ്ങളിൽ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന രമേശിൽ നിന്നാണ് എം മുകുന്ദൻ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഒടുവിൽ രമേശ് തൻ്റെ കാമുകിയായ സുജയുമൊത്ത് ഹരിദ്വാറിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയാണ്. ഹരിദ്വാറിലേക്ക് യാത്ര പോകാം എന്നുറപ്പിച്ചത് മുതൽ രമേശിൻ്റെ തലച്ചോർ മുഴുവൻ ഹരിദ്വാറായിരുന്നു. ഹരിദ്വാർ മാത്രം. മാനസാദേവിയും ബ്രഹ്മകുണ്ടവും അയാളെ അവിടേക്ക് വിളിക്കുകയാണ് ഉണ്ടായത്, ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയ്ക്കായി. ഹരിദ്വാറിൽ ആദ്യമായി എത്തുന്ന രമേശിന് അവിടെ ഒരു പുതുമയും തോന്നുന്നില്ല. പഴയ ഡൽഹി വേഷം മാറി എത്തിയതല്ലേ എന്ന് അയാൾ സുജയോട് ചോദിക്കുന്നുമുണ്ട്. പ്രേതങ്ങളെപ്പോലെ പിന്തുടരുന്ന ദല്ലാളന്മാർ, 4 വശത്തും മൂങ്ങുന്ന റിക്ഷാവാലകൾ, ഇടുങ്ങിയ പീടികകൾ, വ്രണങ്ങൾ നിറഞ്ഞ നിരത്തുകൾ, ഇതാണോ ഹരിദ്വാർ എന്ന് സംശയിക്കുന്നു. എന്നാൽ പിന്നീട് ഹരിദ്വാറിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രമേശിനെയാണ് നമ്മൾ കാണുന്നത്. ഹരിദ്വാറിൻ്റെ ഭൂമികയും പൗരാണികതയും മിത്തുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വളരെ മനോഹരമായ ഭാഷയിൽ ഹരിദ്വാറിനെ നമ്മൾ അനുഭവിക്കുകയാണ്. 70-കളിലെയും 80-കളിലെയും ഒക്കെ യുവാക്കളുടെ ജീവിതത്തെ വല്ലാതെ ലഹരി പിടിപ്പിച്ച ഒരു പുസ്തകമാണിത്. ആ കാലത്തെ യുവാക്കളുടെ ജീവിതവും അവരുടെ വിപ്ലവവും അവരുടെ അസ്ഥിത്വ ദുഃഖവും അരാജകത്വവുമൊക്കെ മുകുന്ദൻ്റെ പല കൃതികളിലും പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരു കാലഘട്ടത്തെ യുവാക്കളെ മുഴുവൻ വഴിതെറ്റിച്ചു എന്നൊരാക്ഷേപം പോലും മുകുന്ദൻ്റെ എഴുത്തുകളെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും കണക്കിലെടുക്കേണ്ട പരാമർശങ്ങളാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും ദൈവത്തിൻ്റെ വികൃതികളിലുമൊക്കെ എഴുത്തിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് എം മുകുന്ദൻ. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും വായിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ആ ഹരിദ്വാർ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുവാൻ ആഗ്രഹിക്കും. മനസ്സുകൊണ്ട് ഹരിദ്വാറിനെ നമ്മൾ വല്ലാതെ പ്രണയിച്ചു പോകും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.